ചേച്ചി ചേച്ചിയുടെ എനിക്കറിയില്ല സത്യമാണോ എന്ന്. ഞാൻ ചില കഥകളൊക്കെ കേട്ടേക്കണേ പറയട്ടെ. അതായത് ചേച്ചി മണിരത്നം സിനിമ, അതുപോലെ പല സൂപ്പർ ഹിറ്റ് നായകന്മാരുടെയും പല സിനിമകളും, കല്യാണം കുടുംബം എന്നൊക്കെ വിചാരിച്ച് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് സത്യമാണോ ചേച്ചി? അതെ അങ്ങനൊരു അതെ അതെ ഉണ്ട് അപ്പോ. അല്ല, മണിരത്നം സാറിന്റെ പടം ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയറാമേട്ടനാ പറഞ്ഞത്. ജയറാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സുഹാസിനി മാഡം അവര് ചെന്നൈയിലാണല്ലോ, അപ്പൊ അങ്ങനെയാ പറഞ്ഞതായിരിക്കണം അങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ളത് ജയറാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊക്കെ അതുപോലെ ഞാനിപ്പോ ഒന്ന് രണ്ട് നായകന്മാരുടെയും പേര് കേട്ടു. രജനീകാന്ത് സാറിന്റെ സിനിമ ബാബ, ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും വലിയ സിനിമകളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഒട്ടും ഇതുവരെയും ഇല്ല. കാരണം ഞാൻ ആ എടുത്ത തീരുമാനം അപ്പം എടുക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പേരോ പ്രശസ്തി അല്ലെങ്കിൽ പൈസ അങ്ങനെയൊന്നും കണ്ട് പെട്ടെന്ന് ഞാൻ മതി മറക്കില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ചില വാല്യൂസും ചില എത്തിക്സും ഉണ്ട്, അതിൽ ഞാൻ പിടിച്ചു വെക്കും. അത് ചിലപ്പോൾ ഒരു ചീത്ത സ്വഭാവമായിരിക്കാം, പക്ഷേ ചിലപ്പോൾ അത് എനിക്ക് തോന്നും അതിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ആ സമയത്തുള്ളൊരു ഇമേച്യൂരിറ്റി ആയിരിക്കാം. അപ്പം ആ ഒരു അത്രയും വലിയ വലിയ ആൾക്കാർ വന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിനേക്കാളും പ്രാധാന്യം കൊടുത്തത് വേറൊരു കാര്യത്തിനാണ്, ഒരു ഫാമിലി എന്നുള്ളൊരു കാര്യത്തിനാണ് എന്നുള്ളത് ചിലപ്പം ആ സമയത്ത് ബാലിശമായിരിക്കാം. പക്ഷെ അതിലൊരു കുഴപ്പവുമില്ല, കാരണം നാഴിയിൽ ഇരുന്നാഴി കൊള്ളില്ല. നാഴിയിൽ എത്ര നമ്മൾ നേരിട്ടാലും അതിൽ നാഴി തന്നെ കൊള്ളുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. അത് എത്ര വേണ്ട വെച്ചാലും ഭാവിയിൽ അത് കിട്ടും. ചേച്ചി ചേച്ചിയുടെ ഒത്തിരി യോഗ പോസ്റ്റേഴ്സ് ഒക്കെ, ഫോട്ടോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഒന്ന് രണ്ട് പോസ്റ്റേഴ്സ് കാണിച്ചു. അയ്യോ അത് വേണ്ട, എങ്കിൽ എന്നെ രണ്ട് പോസ്റ്റർ പഠിപ്പിച്ചു തരും. കണ്ട വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കുന്നെങ്കിലും ഒറ്റ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനത്തെ ആണോ? സത്യമായിട്ടും കാലുകൾ അടുപ്പിച്ചു വെച്ചോളൂ, കൈകള് മുകളിലേക്ക് സ്ട്രെച്ച്, എന്നിട്ട് മുട്ട് ഇത്തിരി മടക്കിക്കോളൂ, മുട്ട് മുട്ട് മടക്കൂ മടക്കൂ ഇങ്ങോട്ട്. ആ ആ ഇരിക്കൂ ഇരിക്കൂ, ആ മുകളിലേക്ക് നോക്കിക്കോളൂ. ഇതാണ് ഉത്കടാസന മതി ആണല്ലേ? ആ കണ്ടോ, ഞാൻ പറയല്ലേ ചേച്ചി, ഇതാണ് ഉത്കടാസന. പോലീസ് സ്റ്റേഷനിലോ? ഇത് പക്ഷെ ഭയങ്കര നല്ലൊരു പോസ്റ്ററാ, വയറ് കുറയാനുള്ള ഒരു ഒരു. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ക്യാരം ബോർഡ് പോലെ അവണ്ടതല്ലേ. അത്ര കഷ്ടപ്പെട്ട് നമുക്ക് വയറ് കുറയ്ക്കണം എന്ന് അത്ര നിർബന്ധപ്പെട്ട് യോഗ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. എക്സസൈസ് ചെയ്താലും മതി, വേണ്ട, ഇഷ്ടം പോലെ ക്ലിനിക്കുകൾ ഉണ്ട്. അല്ല പിന്നെ ചേച്ചി, അതെ അത് പറഞ്ഞതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണ എല്ലാരും പറയുന്നത് എന്താ, യോഗ ചെയ്യോ, എയറോബിക്സ് ചെയ്യോ, എക്സസൈസ് ചെയ്യോ എന്നൊക്കെയാണ്. ലൈപ്പോസെക്ഷൻ ചെയ്യോ എന്ന് പറഞ്ഞാ അല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. വേണച്ചാ നമുക്ക് എന്ത് വേണമെങ്കിൽ കുറയ്ക്കോ കൂട്ടൊക്കെ ചെയ്യാം. എല്ലാ ടെക്നിക്കലി നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കണേ. അപ്പൊ അതൊന്നും യോഗ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല, പക്ഷെ ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ പതുക്കെ കുറച്ചാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നിങ്ങളൊക്കെ നോക്കുമ്പോ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ലേ, എന്റെ ഹൃദയമിടിപ്പൊക്കെ കൂടുന്നു. സ്പൈനൊക്കെ നല്ലതാണ്, കൈ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വെക്കേണ്ടിയിരുന്നേ, എന്നിട്ട് മുകളിലേക്ക് നോക്കുക, നല്ലതാണ് ആണല്ലേ.